പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 533-ാമത്തെ ഖുർആൻ, പൊച്ചാപ്പാർക്കു ഇല്ലൈ പുകഴ്മൈ അത് ഉലകത്തു എപ്പാൽ നൂലോർക്കും തുണിവ്. വാഗർദ്ധം: പൊച്ചാപ്പാർക്കു ഇല്ലൈ പുകഴ്മൈ, മറവിയുള്ളവരിൽ കീർത്തിയില്ല. അത് ഉലകത്തു എപ്പാൽ നൂലോർക്കും, അത് ലോകത്തിലുള്ള എല്ലാ നീതിശാസ്ത്രങ്ങളും അടങ്ങിയ ഗ്രന്ഥങ്ങളിലും പുരുഷാർത്ഥ ധർമ്മമനുഷ്ഠിക്കുന്നവരും തുണിവ് അംഗീകരിക്കുന്ന സത്യവുമാണ്. സാരാംശം: മറവിയുള്ളവരിൽ കീർത്തിയില്ല. അത് ലോകത്തിലുള്ള എല്ലാ നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളും പുരുഷാർത്ഥ ധർമ്മമനുഷ്ഠിക്കുന്നവരും അംഗീകരിക്കുന്ന സത്യമാണ്. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള: അവന്നു കീർത്തിയില്ലെന്നു സർവ ശാസ്ത്രാർത്ഥ നിശ്ചയം. ശ്രീ എസ് രമേശൻ നായർ: മറവിയുള്ളോർക്കില്ല കീർത്തിയെന്നോതുന്നു മഹിതമാം ഗ്രന്ഥങ്ങളുലകിൽ. ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട്: കടമ മറന്നോർക്കു സൽകീർത്തിയില്ലയേ, വിദ്വജ്ജനങ്ങളറിഞ്ഞുള്ള സത്യമേ. ശ്രീ പി എൻ വിജയൻ: മറവിക്കിരയായുള്ളോൻ കീർത്തിമാനായി ഭവിക്കുവാൻ പ്രയാസമേറെയായിടും. ശ്രീ മുരളി ഭമണൂർ: കീർത്തിയൊക്കെ കെടുത്തിയിടും മാറാമറവി ചേർന്നിടിൽ, ലോകതത്വങ്ങളൊക്കെയും ശരിയെന്നോതുന്നീ പദം. ശ്രീ ബാബുരാജ് കളമ്പൂര്: മറവിയുണ്ടെന്നാകിൽ പുകഴും ലഭിക്കില്ല, മഹത്വം പിറക്കില്ല വാഴ്വിതിലൊരിക്കലും. ശ്രീ തോമസ് താമരശ്ശേരി: മറവിയുള്ളോർക്കില്ല കീർത്തി, ലോകൈക നീതിശാസ്ത്രങ്ങളതു സ്ഫുടം ചെയ്യുന്നു. ശ്രീമതി സൂര്യഗായത്രി: ധർമാർത്ഥ സാരങ്ങളും പിന്നെ വേദങ്ങളും അതൊന്നുപോലെ ചൊല്ലുന്നു, മറവിയുള്ളോനില്ല പ്രശസ്തിയും അതിനാലേ ഇല്ല മഹത്വവും. ശ്രീമതി ഹേമ ആനന്ദ്: ലോകമാകെയും നീതിശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടതായ ധർമ്മങ്ങളെ ചെയ്യുവോർ സർവരും ചൊല്ലിടുന്നതാം വാക്കുതാൻ, കീർത്തി ആയാസമേറുകിലില്ലടോ. ശ്രീമതി ജലജാപ്രസാദ്: ധർമ്മകാമാർത്ഥ മോക്ഷമെന്നിങ്ങനെ പുരുഷാർത്ഥങ്ങൾ പാലിക്കും മർത്യരും അലസന്മാരിൽ കീർത്തിയില്ലെന്നതും ഒന്നുപോൽ സമ്മതിക്കുന്നു കൃത്യമായി. ശ്രീ ശിവപ്രസാദ് പാലോട്: വിസ്മരിക്കുവോർക്കില്ല കീർത്തിയെന്നേ വിസ്തരിക്കുന്നു മഹദ്ഗ്രന്ഥങ്ങളിൽ. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്: മറവി കീർത്തിയെ കൊല്ലുമെന്നുള്ള വസ്തുത നീതിശാസ്ത്രങ്ങളെല്ലാം അറിയുന്നോർക്കറിവുള്ള സത്യമാം. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. നിശ്ചയം കീർത്തിയുണ്ടാവില്ല നിരന്തര മറവിയുള്ളോർക്കെ എന്ന് ഉരചെയ്യുന്നു സർവധർമ്മ നീതിഗ്രന്ഥങ്ങളിലെങ്ങുമേ. തിരുക്കുറളെ 533-ാമത്തെ കുറൾ: പൊച്ചാപ്പാർക്കു ഇല്ലൈ പുകഴ്മൈ അത് ഉലകത്തു എപ്പാൽ നൂലോർക്കും തുണിവ് എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം, നന്ദി.